ഫ്രണ്ട്സ് മൻഹാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഇന്നൊരു ചിക്കന്റെ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കനിൽ തന്നെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്താലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ചിക്കന്റെ ഒരു ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇതിനൊരു പേരുണ്ട് കേട്ടോ അപ്പൊ അതാണ് പുതിയാപ്ല ചിക്കൻ അല്ലെങ്കിൽ കുക്കർ ചിക്കൻ അപ്പോ നമുക്ക് ചിക്കൻ നല്ലപോലെ കഴുകി വെച്ചിരിക്കണം അതിന്റെ ഉള്ളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യണേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സവോള അതായത് പകുതി സവോള മതി അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മസാല വേണം മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം കുറച്ച് നല്ല ജീരകം അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ബേലീസ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതാണ് ഇത് നമ്മൾ വറുത്ത് പൊടിക്കണം പിന്നെ അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂസ് ആവശ്യമുണ്ട് അപ്പം നമുക്ക് അതേ ഇത്രയും വേണ്ട ഒരു 2 ടേബിൾ സ്പൂൺ മതി അതും കൂടെ ചേർത്ത് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ പിന്നെ വേണ്ടത് നമുക്ക് പൊടികളാണ് ഇത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഒരു കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാല ഒരു വലിയ ടേബിൾ സ്പൂൺ ഇത്രയും മതി അപ്പൊ നമുക്ക് ഈ അരച്ചെടുക്കുന്നതിന് വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വേണം കുറച്ച് മല്ലിച്ചീര കുറച്ച് മല്ലിച്ചീരയും കൂടെ വേണം കുറച്ച് കറിവേപ്പില പിന്നെ 2 പച്ചമുളക് ഈ പച്ചമുളകും കൂടെ വേണം ഇതും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ അരക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മേത്തി ലീവ്സും കൂടെ ആവശ്യമുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് കളറിന് വേണ്ടി ഞാൻ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ വേറെയുള്ള കാര്യങ്ങൾ പിന്നെ അരിപ്പൊടിയുണ്ട് പിന്നെ ചെറിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് തൈരും ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം ആ സമയത്ത് ഞാൻ എല്ലാം പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പൊ ആദ്യം നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കാം അപ്പൊ അതെ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയാണ് ഇനി നമുക്ക് അടുത്ത മസാല തയ്യാറാക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവാളയും കൂടെ നമുക്ക് ഇടാം ആദ്യം ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇടാം പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിച്ചീര കുറച്ച് കറിവേപ്പില കുറച്ച് മേത്തി ലീവ്സ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക നല്ലപോലെ അരച്ചെടുക്കണേ അപ്പൊ ദേ ഞാൻ എടുത്തു വെച്ചിരിക്ക അരച്ചു വെച്ചിരിക്കുന്ന മസാലയാണിത് ഇനി നമുക്ക് എല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്തോട്ടും അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മസാലയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ കൂട്ട് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മളെ കാഷ്യൂസും കൂടെ ഇട്ടിട്ടുണ്ട് അതും പിന്നെ നേരത്തെ പറഞ്ഞുള്ള മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് കൊടുത്തു മീറ്റ് മുളക് പൊടിക്ക് എരിവില്ല നമ്മൾ കാശ്മീരി ചില്ലയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് വെക്കുന്നത് പിന്നെ ഇത് കുറച്ച് അരിപ്പൊടിയാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ്ട യോഗർട്ടാണ് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ നീന്താ നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാം ഇതാണ് നമ്മുടെ മസാല ഞാൻ എല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മസാല നമ്മൾ ചിക്കനിലോട്ട് ഈ മസാല തേച്ച് കൊടുക്കും നമുക്ക് ആദ്യം അതിന് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം ചിക്കൻ്റെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം നല്ല ഇതായിട്ട് വരയണേ ചെറുതായിട്ട് വരഞ്ഞാൽ മതി അപ്പൊ മസാലയെല്ലാം അതിനകത്തോട്ട് നല്ലപോലെ പിടിക്കും അതിനു വേണ്ടി എന്താ ഇങ്ങനെ ഈ ഒരു രീതി ഇതാക്കിയാൽ മതി അപ്പൊ നല്ലതുപോലെ മസാലയൊക്കെ അതിനകത്തോട്ട് പിടിക്കും എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കണേ നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം ഉള്ളിലോട്ട് ഇതേ ഇങ്ങനെ കയറുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും വേവിച്ചെടുക്കുമ്പോഴൊക്കെ മസാല അതിനകത്തോട്ട് നല്ലതുപോലെ പിടിച്ചിരിക്കും എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ വരഞ്ഞു കൊടുത്തു ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഈ വരഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പൊ അതേ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത് അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് ഒരു ഗ്ലാസ് എണ്ണ അതിന് വേണ്ടി ചോറ് കുറച്ച് റെഡിയാക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്തിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണയാണ് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ബീഫും കുറച്ച് സവോളയും ും ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റാറുണ്ട്
ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ടേ. ഈ സമയത്ത് നമുക്ക് ഒരു മുട്ട അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അതിനൊന്ന് ഉടച്ചെടുക്കണം. മറ്റേ ഇതുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് തരാം. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഒരു ലേശം ഉപ്പ്, ഇതിന് മാത്രം വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് കൊടുക്കുക. ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ലീവ്സും പട്ട ഗ്രാമ്പും ഇല അതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് സാജീരവും കൂടെ ഇട്ടേ. ഞാൻ മുട്ടയും പിന്നെ നമ്മുടെ ബീൻസും എല്ലാം കൂടെ ഒന്ന് അരിയാൻ മുട്ടിട്ടുണ്ട് സാധാരണ. ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പൊ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്, അരി ഇട്ട് കൊടുക്കാം. ഇന്ന് വറുത്തെടുക്കണം. ഈ അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വറുത്തെടുക്കുന്നത്. കുറച്ച് നാരങ്ങ വീഴുമ്പോൾ ചേർക്കണം, എന്നാലേ കട്ട പിടിക്കാതിരിക്കത്തുള്ളൂ. നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അണ്ട ഇതേപോലെ ഒന്ന് വരണം. വെള്ളമൊക്കെ പറ്റി വരണം. ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. അതേ ഞാൻ ഇരട്ടി വെള്ളം എടുത്തു. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ചോറിന് ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ഇടിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിനകത്തൊരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്രയും മതിയാവേ. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ അതെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനെ നമുക്ക് കുക്കറിൽ ഇട്ടു കൊടുക്കാം. അതെ കുക്കറിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഞാൻ വേവിച്ചിട്ട് ഞാൻ എടുത്താണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് കണ്ടോ. ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നമ്മൾ ഈ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറില്ലേ, ആ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്കും ഉണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് കുത്തി രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കാം. അതുപോലെ ഇത് പ്രത്യേകം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ മുരിയിച്ചെടുക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ കുറച്ച് മതിയെ. എന്നിട്ടൊന്ന് എല്ലാവരും ഒന്ന് ചുറ്റിച്ചു കൊടുക്കും. ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഇതാക്കാം. മറ്റുള്ള മസാലയും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒരു സ്റ്റേക്ക് നമുക്ക് മുരിയിച്ചെടുക്കാം. അത് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് മുരി വെച്ചു തീ വളരെ കുറച്ച് വെച്ച് ചെയ്യാം. ഒരു സൈഡ് അതേ വെന്ത് കഴിഞ്ഞു. ഓൾറെഡി വെന്തയാണ് നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് മറച്ചിതുപോലെ ഇടാം. അതേ ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. ഈ സൈഡും കൂടെ നല്ലതുപോലെ ഒന്ന് ഇതേ രീതിയിലൊന്ന് മുരിഞ്ഞു കിട്ടും. അതുവരെ ഒന്ന് നമുക്ക് മൂടി വെച്ച് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് ഗ്യാസിനെ ഓഫ് ചെയ്യാം. നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പം നമുക്കിതിങ്ങനെ തയ്യാറാക്കി എടുക്കാം. വലിയ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ റൈസും യൂസ് ചെയ്യാം. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ആണെന്ന്. അത്രയും തന്നെ ടേസ്റ്റ് ഈ ഡിഷിനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം, കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ഇപ്പം നമുക്ക് അടുത്തൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ സേഫ് ആയിട്ടിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാം.